ഹായ് ടേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മളൊരു ബിയർ മാർക്കറ്റിലൂടെ ആണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് ഒരു ദിവസം മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. ഒരു ബിയർ മാർക്കറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എഗെയിൻ ഒരുപാട് ഫോളായിട്ടുള്ള യുഎസ് മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് ഫോളായിട്ടുണ്ട്. നാസ്ഡാക്ക് 4%, ഡോ ജോൺസ് ഏകദേശം 3%ത്തിൻ്റെ അടുത്ത് ഫോളായി. അപ്പോൾ ഓൾറെഡി തന്നെ എത്രയോ പെർസെൻറ്റേജ്, 20% മുകളിൽ ഫോളായ നാസ്ഡാക്കാണ് ഫർദറായിട്ട് വീണ്ടും 4% ഫോളാകുന്നത്. മദർ മാർക്കറ്റ് ഫോളാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഗ്ലോബലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് കാരണം നമുക്ക് ഇന്നും ഫർദറായിട്ടൊരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ക്ലോസിങ് 15,774. ഇപ്പോൾ SES Nifty 15,685 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ പോലെയുള്ളൊരു സീവിയർ സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിൽ കുറവാണ്. ഇന്നലെ 450 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. കൂടാതെ ഡോ ജോൺ ഫ്യൂച്ചർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബൈങ് കാണുന്നുണ്ട്. 30,000 റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. 30,676 എന്ന നിലയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഡോ ഒരു 140 പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഫ്രഷ് ബയിങ് കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യ വിക്സ് ഇന്നലെ US VIX ഇന്നലെ ഫോളായിട്ടുള്ളൂ. ഇന്നലെ US VIX ഫർദറായിട്ട് അപ്പായിട്ടില്ല. ഇന്നലെ US VIX 1.61% ഫോളാണ് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ വിക്സ് ഫർദറായിട്ട് ഫർദറായിട്ട് റാലി ആയില്ലെങ്കിൽ പ്രീമിയം സ്റ്റേബിളാകും. അപ്പോൾ ഇന്നലെ US VIX ഫോളായിട്ടുള്ളൂ 1.61%. കൂടാതെ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ മാർക്കറ്റ് എല്ലാം തന്നെ വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 5% ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇടിഞ്ഞു. എന്നാൽ കൊറിയ ഒരു 1%ൻ്റെ ഒരു ഇടിവ്, ജപ്പാൻ മാർക്കറ്റ് 1.67% ഇടിവ്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് സ്റ്റിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ഒരു സെൽ ഓഫ് മോഡ് തന്നെയാണ് ഉള്ളത്. ഇതാണിപ്പോൾ ഗ്ലോബലി ഉള്ള അപ്ഡേറ്റ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ബിറ്റ്കോയിനാണ്. 21,600 എന്ന നിലയിലേക്ക് ബിറ്റ്കോയിൻ അതിഭീകരമായിട്ട് ഫോളോ ചെയ്ത് ഏകദേശം ഒരു 20%ൻ്റെ ഫോളോ ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയുന്നില്ല, 122 എന്ന നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. US Treasury Bond യീൽഡ് അത് എക്കാലത്തെയും ഹൈ എന്ന നിലയിലേക്ക് പോകുകയാണ്. 3.37 ഹൈയിലേക്ക് പോകുകയാണ്. ഇനി നമുക്ക് FIS ആക്ടിവിറ്റീസ് പരിശോധിക്കാം. ഇന്നലെ FIS ക്യാഷ് മാർക്കറ്റിൽ 4,164 കോടി രൂപയുടെ നെറ്റ് സെല്ലാണ് ഉണ്ടായിട്ടുള്ളത്. DIS 2,800 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് നടത്തി. FIS ഇൻഡസ് ഫ്യൂച്ചറിലുള്ളവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ 88% അവർ ഷോർട്ട് പോയിരിക്കുന്നത്, 12% മാത്രമാണ് ലോങ് പോയിട്ടുള്ളൂ. 88% അവർ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെല്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡെലിവറിയിൽ ഫ്യൂച്ചർ വെറും 12% മാത്രമാണ് ബൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ. FNO ബാൻ നോക്കുകയാണെങ്കിൽ ഇന്ന് FNO ബാൻ ഉള്ളത് ഡെൽറ്റ കോർപ്പാണ്. കൂടാതെ തന്നെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകൾ പരിശോധിക്കാം. IPC ലാബും ഹോണറ്റും സൈമൺസും പിഡിലൈറ്റ് ഇൻഡസ്ട്രീസും ബ്രിട്ടാനിയയും ഇന്ന് ലോങ് ബിൽഡപ്പ് പോകുന്നുണ്ട്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് നമ്മളിന്നലെ ചർച്ച ചെയ്തൊരു ഒരു കമ്പനിയാണ് നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിൽ. ഇനി ഷോർട്ട് കവറിങ് ബജാജ് ഓട്ടോയുടെ ഷെയർ ബൈബാക്കാണ് ഇന്നുള്ളത്. ലോങ് അൺവൈൻഡിങ് ONGC, കോൾ ഇന്ത്യ, അതുൽ, നെവിൻ ഫ്ലോറിൻ, വേൾപൂൾ തുടങ്ങിയ കമ്പനീസ് ആണുള്ളത്. ഇനി നമുക്ക് ഇന്നലെയുള്ള ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇന്ത്യൻ റിലയൻസ് 2% ഇടിഞ്ഞു, ഇൻഫോസിസ് 2% ഇടിഞ്ഞു, ഡോക്ടർ റെഡ്ഡി 1.5% ഇടിഞ്ഞു, ടാറ്റ മോട്ടോഴ്സ് 5% ഇടിഞ്ഞു, HDFC 5% ഇടിഞ്ഞു, വിപ്രോ 3% ഇടിഞ്ഞു, ICICI ബാങ്ക് 3% ഇടിഞ്ഞു. ഇനി US ലുള്ള ടോപ്പായിട്ടുള്ള കമ്പനികളുടെ പ്രകടനം നോക്കാം. ഗൂഗിൾ, ട്വിറ്റർ, മൈക്രോസോഫ്റ്റ്, ഇൻ്റൽ, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ ഇടിഞ്ഞിട്ടുള്ളത്, 6.5%. ബാക്കിയെല്ലാം 5%. അതിൽ കൂടി ഇടിഞ്ഞിട്ടുള്ളത് ടെസ്ലയാണ്, 7%. ആപ്പിൾ 3%, ആമസോൺ 6%. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂ ചിപ്പ് കമ്പനീസാണ് 7%, 6%, 6% ഇടിവ് രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനിയിലും അതാണ് അവസ്ഥ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. ബജാജ് ഓട്ടോ അവരുടെ ഷെയർ ബൈബാക്ക് ഇന്ന് കമ്പനി കൺസിഡർ ചെയ്യും.
ഡൈനമാറ്റിക് ടെക്നോളജി കമ്പനിക്ക് എയർബസ് A20-ൽ നിന്ന് എസ്കേപ്പ് ഡോർ മാനുഫാക്ചർ ചെയ്യുന്ന ഓർഡർ കിട്ടിയിട്ടുണ്ട്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. June 23 സ്റ്റാർട്ട് ചെയ്യും. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ കമ്പനിയിൽ LIC അവരുടെ സ്റ്റേക്ക് 5% നിന്ന് 7% ഉയർത്തി. ഡെൽറ്റ കോർപ്പ് HDFC മ്യൂച്വൽ ഫണ്ട് ഇവരുടെ സ്റ്റേക്ക് 2% നിന്ന് 12% ഉയർത്തി. ടോറൻ്റ് പവർ സ്കൈ പവർ ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് ഷെയർ ടോറൻ്റ് പവർ അക്വിസിഷൻ ചെയ്തു. WPIL കമ്പനിക്ക് ഒരു പുതിയൊരു ഓർഡർ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. ഏദർ ഇൻഡസ്ട്രീസ് SBI മ്യൂച്വൽ ഫണ്ട് ഇവരുടെ ഏകദേശം 3.23 lakh ഇക്വിറ്റി ഷെയർ ബൈ ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെയും LIC ഉൾപ്പെടെയുള്ള അക്വിസിഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾറെഡി തന്നെ വളരെയധികം ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഉള്ളത്. അതുപോലെ ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ബൾക്ക് ബൈയിങ് സ്റ്റോക്കിന് റാലി ചെയ്തേക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇടിവാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത് എങ്കിൽ കൂടിയും ബ്ലൂ ചിപ്പ് കമ്പനീസ് ചെറിയ രീതിയിൽ അക്യുർ ചെയ്യാനായിട്ട് ഉള്ള ടൈം തന്നെയാണ് ഇപ്പോഴും. മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഒരു ബൗൺസ് ബാക്ക് ചെയ്തു പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടല്ല, പാർഷ്യലി ബൈ ചെയ്യാം. 2-3 മെത്തേഡുകളിലുണ്ട്. സ്റ്റോക്കിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിഫ്റ്റി ബീസ് വാങ്ങാം. നിഫ്റ്റി റാലി ചെയ്യുമ്പോൾ ഇത് റാലി ചെയ്യും, ഫോൾ ആകുമ്പോൾ ഫോൾ ആകും. നിഫ്റ്റി ബീസ് ഇപ്പോൾ ഏകദേശം 172 പോയിൻ്റിൽ അവൈലബിൾ ആണ്. നിഫ്റ്റി 18600 നിന്നപ്പോൾ ഇത് 220 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 172 രൂപ. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, പേടിക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് ബീസ് പേടിക്കാതെ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വാസമുണ്ട്, നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്നുള്ള വിശ്വാസമുണ്ട് എങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്കിലാവുമ്പോഴാണല്ലോ കുറച്ച് പ്രശ്നങ്ങളുള്ളത്. തീർച്ചയായിട്ടും ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് പരിശോധിക്കാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റി കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു 15889 അവിടെയാണ് നിഫ്റ്റി ഓപ്പണായിട്ടുള്ളത്. അതിനുശേഷം ഓരോ ലെവലുകളും ഇവിടെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസ്പെക്റ്റ് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോയി, വീണ്ടും ഓരോ ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നിഫ്റ്റി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ ലോ ആയിട്ടുള്ള 15684 ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ചെയ്ത് വീണ്ടും താഴേക്ക് പോകുകയാണെങ്കിൽ അത് വളരെ പാനിക് സെല്ലിംഗ് ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ലോ സമീപ ദിവസത്തെ ലോ ആയി തന്നെ നമ്മൾ വെക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നിങ്ങൾ അലർട്ട് സെറ്റ് ചെയ്യണം. നിഫ്റ്റിയുടെ ഇനി നിഫ്റ്റി ഫർദറായിട്ട് ഫോൾ ആവുകയാണെങ്കിൽ 15558 15483 ആയിരിക്കും ഫർദർ സപ്പോർട്ട് ഉണ്ടാവുക. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്പണായിട്ടുള്ള 15883 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നാളെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമ്മളുടെ ആ കൊടുത്ത ആ ഒരു സപ്പോർട്ട് ലൈനിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള അതേ ലെവലുകൾ തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഫർദർ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 32217 ആണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി 33800. ഇന്നത്തെ ആ ഓപ്പണിംഗ് റേഞ്ച് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ.